പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞീക്കാരനാണ്. ഒരു ചെറിയൊരു ഇൻട്രോ ഇല്ലാണ്ട് ഇപ്പം എങ്ങനെ തുടങ്ങുക, രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ആദ്യം തന്നെ. കാരണം ഈ വീഡിയോ കാണുന്നവർക്ക് എത്രമാത്രം ഉപകാരപ്പെടണം, ഈ സ്ഥലം എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇത് കാണാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്ന് മാക്സിമം 5 കിലോമീറ്റർ മങ്ങാട് സെൻറ്റർ, മങ്ങാട് സെൻറ്ററിലെ മങ്ങാട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ മങ്ങാട് പള്ളിപ്പെരുന്നാൾ എന്ന് പറയും. അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ വീഡിയോകളിൽ പറയാറുണ്ട് ഈ ഗജസംഗമം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആനകളേനെ തലേ ദിവസം തന്നെ എഴുന്നള്ളിക്കുന്നൊരു ഭാഗമാണിത്. ആരൊന്നും പറയണ്ടല്ലോ, ഫ്രണ്ടിൽ കണ്ടാൽ തന്നെ അറിയാം മണ്ണാർക്കാട് രാജേട്ടുണ്ട്, ഇത്രക്കാരിയൊരു വിനോദേട്ടുണ്ട്, പിന്നെ നമ്മുടെ അരുൺ അയ്യപ്പ ആനുണ്ട്, പിന്നെ ഇതാ ഒരു ആന അവിടെ കയറി വന്നിട്ടുണ്ട്. ഒരു പിടുത്തം കിട്ടില്ല ആനയുടെ പേര്. ഇടത്തെ സൈഡിലുള്ള ആനടി ഇപ്പോൾ ഈ പിടുത്തം കിട്ടില്ല അറിയാവുന്നവരെ മെൻഷൻ ചെയ്യുക, ആനകളെ അതിനെ പിന്നോട്ടാക്കുന്നുണ്ട്. ഇതിന് വേറെ കാര്യമുണ്ട്, ഈ ഗജ സംഗമം നടന്നത് ഇത് കഴിഞ്ഞ വർഷം നടന്ന ഗജസംഗമാണ്. ഈ ഗജ സംഗമം നടക്കുമ്പോൾ ഇതിനെന്താ പ്രത്യേകത പറഞ്ഞാൽ ഫുള്ള് മഴയായിരുന്നു അന്ന്. അതായത് ഏകദേശം ഒരു 5 മണിക്ക് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതായത് ഓരോ ടീമും അവരുടെ തട്ടകത്ത് നിന്ന്, അതായത് അവരുടെ ഈ പെരുന്നാൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഒരു സെൻറ്ററിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോണ ഒരു ചടങ്ങാണിത്. പക്ഷേ ആ സമയത്ത് വളരെ ലേറ്റായിട്ടാണ് ആനകളൊക്കെ എത്തിയത്. എൻ്റെ പോലുള്ള ഒത്തിരി യൂട്യൂബർമാർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ടീമും അവരുടേതായിട്ടുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ചെറിയ ചെറിയ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും മോശമില്ലാത്ത ആനകളാണ് എല്ലാതും. അരുൺ അയ്യപ്പം മാത്രം കുറച്ച് കനകുറവുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ആന, ഇവിടെ നാലാമത്തെ നിൽക്കുന്ന ആനയുടെ പേരെനിക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പാർന്നൂർ നന്ദനം ആയിക്കൂടായികയില്ല ആ നിപ്പ് കണ്ടിട്ട് സൂപ്പർ. നമ്മുടെ പ്രത്യേകിച്ച് എന്തിനാ പറയണം, നമ്മുടെ ചെറക്കൽ കാളിദാസ് നിപ്പുണ്ട്, നിൽക്കണ നിപ്പ് കണ്ട ഒരു ഒന്നൊന്നര നിപ്പ് തന്നെയാണ് നിൽക്കണത്. ബാക്കി ആനകളുടെ തലയുടെ മുകളിലൊന്നും മറ്റേ പെരുന്നാൾ കമ്മിറ്റിക്കാരുടെ പേരും കാര്യങ്ങളൊന്നുമില്ല. അനന്തൻ്റെയും കാളിദാസിൻ്റെയും മേലുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തേക്ക് നേരെ 24 കിലോമീറ്റർ, 24-59 കിലോമീറ്റർ മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, മങ്ങാട് സെൻറ്ററിലാണ് ഈ സംഭവം. നെറ്റിലോ ഗൂഗിളിലോ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മങ്ങാട് പള്ളിപ്പെരുന്നാൾ എന്നാണ്. അന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ടാണ്. പള്ളി എന്ന് പറഞ്ഞാൽ സൂപ്പർ പള്ളിയാണ്, ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പള്ളി. ഞാനൊക്കെ ഇപ്രാവശ്യം ചെന്നപ്പോഴാണ്, കുറേ വർഷത്തിന് ശേഷം കണ്ടപ്പോഴാണ് ആ പള്ളിയുടെ വികസനം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. പഴയപോലെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ തൃശ്ശൂരുകാർ അല്ലെങ്കിൽ കുന്നംകുളക്കാർ ഒരു കൊല്ലം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, 100,000 രൂപയുടെ പരിപാടി അവർ നടത്തിയെങ്കിൽ പരമാവധി ഒരു 90% ടീമും ഒരു 1:10 അല്ലെങ്കിൽ 1:25 1:50 90%ൻ്റെ അവിടേക്ക് 90% ആൾക്കാരും ഫണ്ടാക്കില്ല. കാരണം ഇരട്ടിൻ്റെ ഇരട്ടി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. നല്ല നല്ല ആനകളേനി, നല്ല നല്ല ടീമും, അതായത് കുന്നംകുളക്കാരുടെ സംഭാവനയാണ്. ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓരോ പ്രകൃതിക്ഷോഭങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പൂരങ്ങളും പിന്നെ അതുപോലെ തന്നെ പെരുന്നാളുകളും നേർച്ചകളും അതുപോലെ തന്നെ പുലിക്കളികളൊക്കെ നിർത്തി വെക്കണമെന്ന് പറഞ്ഞാൽ ആന മണ്ടത്തര എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ വയനാട് പോലത്തെ സ്ഥലങ്ങളിൽ നിന്നാവുക ഓരോരോ ഈ പൂരങ്ങൾക്കുള്ള ഓരോ പല പല ഐറ്റംസ് ഉണ്ടാക്കി വിടുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കലാകാരന്മാർ ചാലക്കുടിയിൽ നിന്നായാലും കൊച്ചിയിൽ നിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും, ചിലപ്പോൾ കുന്നംകുളത്ത് പെരുന്നാളുകളുടെയും പൂരത്തിൻ്റെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാവരും കുന്നംകുളം തൃശ്ശൂർ ഭാഗത്ത് ഹോട്ടലെടുത്ത് ഒരു താമസിക്കുന്ന ടീമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ, ഞാൻ ഈ ആനകളെ കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൺസെപ്റ്റും കൂടി പറയുകയാണ്. അതായത് ഒരിക്കലും പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് വന്നാലും ശരി, അതായത് ആ സമയത്ത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇന്ന് എന്തെങ്കിലും അപകടം ഉണ്ടായി യാദൃശ്ചികമെന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു, നാളെ ഞാൻ ഈ പറഞ്ഞ വീഡിയോ എടുക്കുന്ന വീഡിയോയിൽ പറഞ്ഞ ഞാനും നിങ്ങളും ഒക്കെ കേൾക്കണം, നിങ്ങൾക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ അതല്ലാണ്ട് ഒരു സംഭവം ഏത് 1-2 മാസം മുമ്പ് നടന്നു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അല്ലെങ്കിൽ 1 മാസം മുമ്പ് നടന്നു പറഞ്ഞിട്ട് ഇതുപോലത്തെ പരിപാടികൾ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആനേനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെച്ചം ആനയുടെ മുതലാളിക്ക് മാത്രമല്ല, അതിൻ്റെ കോലം ചമയം പിന്നെ അതുപോലെ തന്നെ പട്ട വെട്ടണവർ ആനപ്പാപ്പമാർ
അതുപോലെ ഈ ആനേരെ പുറത്ത് കയറുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പൈസ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വള മാല, ഒരുപാട് വയസ്സായിട്ടുള്ള ഏജ്ഡായിട്ടുള്ള ആൾക്കാർ അവിടെ ഒരുപാട് ആൾക്കാർ വള മാല, ചായക്കച്ചവടം, അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ മണ്ടം തീരുമാനങ്ങൾ വരുമ്പോൾ ദുരിതം അനുഭവിക്കും. പ്രകൃതിക്ഷോഭത്തിനായിട്ട് വലിയൊരു ദുരിതമാണ് ഒരു വിഭാഗം ആൾക്കാർക്ക്. ഒരു ഏകദേശം ഒരു പെരുന്നാളും ഒരു പൂരമൊക്കെ നടക്കുമ്പോൾ ലക്ഷങ്ങളുടെ ടേൺ ഓവറാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ ടേൺ ഓവർ മുതലാളിമാർക്ക് മാത്രമല്ല, അത് പാവപ്പെട്ട തൊഴിലാളികൾക്കും എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വന്ന കാര്യം വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഏതെങ്കിലും വലിയൊരു സംഭവങ്ങൾ നടന്നാലും അത്ര ഇങ്ങോട്ട് പ്രശ്നമില്ലാത്ത സമയവും സന്ദർഭമാണെങ്കിൽ ഇതൊന്നും നിർത്തിവെക്കാണ്ട് ഓരോ മതവിശ്വാസക്കാരുടെയും, മുസ്ലിംസിൻ്റെയിലും ക്രിസ്ത്യൻസിൻ്റെയിലും ഹിന്ദുക്കളുടെയിലും അവരുടേതായിട്ടുള്ള ആ ആചാരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത്, ആർക്കും മനസ്സിനും ശരീരത്തിനും, പിന്നെ അതുപോലെ സൗഹൃദങ്ങൾ കൂടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വില്ലംഘനം വരുത്തണ അല്ലെങ്കിൽ വിഘ്നം വരുത്തണ ഒരു കാര്യങ്ങളിലും സർക്കാരോ നാട്ടുകാരോ ഇടപെടാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. എൻ്റെ അഭിപ്രായം ആവണമെന്നില്ല നിങ്ങളുടെ അഭിപ്രായം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള തിങ്സ് അല്ലെങ്കിൽ തോട്ട്സ് എന്ത് വേണമെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് അഭിപ്രായം പറയാം. കാരണം ഈ ഗജകേസരികളിനെയൊക്കെ ഇതുപോലെ നിർത്തുന്നത് ലോകത്തിലെ ശരിക്കും ഒന്ന് പറഞ്ഞാൽ എത്ര വൃത്തിയിലും മെനയിലൊക്കെ നിർത്തുന്നത് കേരളത്തിന് ഉണ്ടാവുള്ളൂ. കുന്നംകുളക്കാരനായ ഞാൻ ചിലപ്പോൾ കുന്നംകുളം എന്ന് അവകാശപ്പെട്ടാലും ചിലപ്പോൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് കുന്നംകുളത്താണ്. ഏതൊരു ആനക്കാരനോടും അല്ലെങ്കിൽ മേളക്കാരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നതും ഏക്കം കിട്ടുന്നതും സ്ഥലം കുന്നംകുളമാണ്. അപ്പോൾ കുന്നംകുളക്കാർക്ക് വേണ്ടിയിട്ട് ആനപ്രേമികൾക്കും ആനക്കാരന്മാർക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്കും വേണ്ടിയിട്ട് രണ്ട് വാക്ക് സുമേഷ് പഴഞ്ഞിക്കാരൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.